വാളയാർ കേസിൽ പോലീസിന് വീഴ്ച വ്യക്തമാക്കി കുറ്റപത്രവും മൊഴിപ്പകർപ്പും നടന്നത് കൊടും ക്രൂരത. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണം സംബന്ധിച്ച കേസിലെ കുറ്റപത്രവും മൊഴിപ്പകർപ്പും പുറത്ത്. പീഡനത്തിനിരയായത് സ്വന്തം വീട്ടിലും വല്യമ്മയുടെ പ്രതികളുടെയും വീടുകളിലും വെച്ചെന്ന മൂത്ത പെൺകുട്ടികളുടെ മൊഴി. കുട്ടികളുടെ മാനഭംഗപ്പെടുത്തുന്നത് കണ്ടെന്ന് രണ്ടാനച്ഛനും പീഡനത്തിന് ഇരയായിരുന്നതായി കുട്ടികൾ പറഞ്ഞിരുന്നുവെന്ന് മാതാവും പറഞ്ഞു. മൂത്ത കുട്ടി മരിച്ച ദിവസം മുഖം മറിച്ച് രണ്ടുപേരെ കണ്ട ഇളയ കുട്ടിയുടെ മൊഴി കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മൂത്ത കുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന് വ്യക്തമായി കുറ്റപത്രത്തിൽ പറയുന്ന പോലീസ്. പക്ഷേ ആത്മഹത്യാ പ്രേരണ അന്വേഷിക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ല വ്യക്തമാക്കുന്നതാണ് കാര്യങ്ങൾ. മരിച്ച മൂത്ത പെൺകുട്ടി 2016 ഏപ്രിൽ മുതൽ 2017 ജനുവരിയിൽ മരിക്കുന്നതുവരെ പീഡനത്തിന് ഇരയായിരുന്നു. ലൈംഗിക പീഡനത്തിലൂടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുന്നതായി മകൾ പറഞ്ഞിരുന്നതായി മാതാവ് പറഞ്ഞിരുന്നു. ഇനി തനിക്ക് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് കൂടി കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. ഇക്കാര്യം മൊഴിയിൽ ഉണ്ടെങ്കിലും അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. ഇതിൽ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായത് കണ്ടെന്ന് മൊഴി നൽകിയത് 7 പേരാണ്. 10 പേർ പ്രതികൾ പെൺകുട്ടികളുടെ വീട്ടിൽ എത്താറുണ്ടായിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ നിയമസഭയിലും സംഭവം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി പ്രതിപക്ഷം. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ബെന്നി ബഹനാന്റെ നേതൃത്വത്തിൽ UDF സംഘം ഇന്ന് വാളയാർ സന്ദർശിക്കും. ജില്ലാ തലങ്ങളിൽ ഇന്ന് വൈകുന്നേരം പ്രതിഷേധ ജ്വാല തെളിയിക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നവംബർ 5 പാലക്കാട് UDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിപുലമായ പ്രാർത്ഥന. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ കുഴൽക്കിണറിൽ വീണ 2 വയസ്സുകാരൻ സുജിത് മരിച്ചു. ഇന്നലെ രാത്രി 10:30 കുഴൽക്കിണറിൽ നിന്നും ദുർഗന്ധം വിമിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും സേനാംഗങ്ങളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം അഴുക്കിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. കുട്ടിയെ രക്ഷപ്പെടുത്താനായി ദിവസങ്ങൾ നീണ്ട രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. കുട്ടിയെ രക്ഷിക്കുന്നതിനായി സമാന്തരമായി കിണർ കുഴിച്ചെങ്കിലും പകുതി കുഴിക്കുമ്പോഴേക്കും കാഠിന്യമേറിയ പാറ കണ്ടെത്തിയതാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായത്. ഇക്കഴിഞ്ഞ 25 വൈകിട്ട് 5:30 സംഭവം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സുജിത് വിൽസൺ എന്ന 2 വയസ്സുകാരൻ സമീപത്തുള്ള കുഴൽക്കിണറിലേക്ക് കാൽ തെന്നി വീഴുകയായിരുന്നു. 7 വർഷം മുമ്പ് കുഴിച്ചതാണ് ഈ കിണർ. കിണറിന് 1000 അടി താഴ്ചയുണ്ടെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ആദ്യം 26 അടിയിൽ കുട്ടി തങ്ങി നിന്നിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തനത്തിനിടെ 85 അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. ഉൾവനത്തിലെ ഏറ്റുമുട്ടൽ. അട്ടപ്പാടി അഗളിയിലെ ഉൾവനത്തിൽ തണ്ടർബോൾട്ടുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 3 മാവോയിസ്റ്റുകളുടെ ഇൻക്വസ്റ്റ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തുടക്കം. ഒറ്റപ്പാലം സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ വനത്തിനുള്ളിൽ വെച്ചാണ് ഇൻക്വസ്റ്റ്. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. തണ്ടർബോൾട്ടുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കാർത്തിക്, അരവിന്ദ്, ശ്രീമതി എന്നീ മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. ഇവരെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ സംബന്ധിച്ചും ഏറ്റുമുട്ടൽ സംബന്ധിച്ചും പോലീസ് ഇന്ന് ഔദ്യോഗികമായി വിശദീകരിക്കും. നേരറിയാൻ ക്രൈംബ്രാഞ്ച്. കരമനയിലെ കൂടത്തിൽ കുടുംബത്തിലെ ദുരൂഹമരണങ്ങളിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണത്തിന് ഇന്ന് തുടക്കം. മരിച്ച നിലയിലാണ് ജയമാധവനെ ആശുപത്രിയിൽ എത്തിച്ചത്. അയൽവാസികളെ പോലും അറിയിക്കാതെ കാര്യസ്ഥൻ രവീന്ദ്രൻ നായർ രഹസ്യമായി മാധവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് പരാതിക്കാരുടെ ആരോപണം. ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘം പ്രത്യേകം പരിശോധിക്കും. ജയമാധവൻ നായരുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലവും ഇന്ന് പോലീസിന് ലഭിക്കും. ജയമാധവന്റെ അസ്വാഭാവിക മരണത്തിലാണ് ആദ്യ അന്വേഷണം നടത്തുക. മരണകാരണം വ്യക്തമാവണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പത്തോളജി ലാബിലാണ് ആന്തരിക അവയവങ്ങൾ പരിശോധിക്കായി നൽകിയിരിക്കുന്നത്. 2 വർഷം മുമ്പ് നടന്ന സംഭവത്തിലെ പരിശോധനാ ഫലം ഇതേവരെ കരമന പോലീസ് വാങ്ങിയിരുന്നില്ല. അതേസമയം ഉമാമന്ദിരത്തിലെ അവകാശികളുടെ കൈവശമുണ്ടായിരുന്ന സ്വത്തുവിവരങ്ങൾ തേടി റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ കത്തു നൽകി. ചില അകന്ന ബന്ധുക്കളും ഇടനിലക്കാരും ചേർന്ന് ഒത്തുകളിച്ച് ഭൂമി പോക്കുവരവ് ചെയ്ത് എടുത്തുവെന്ന സംശയം പോലീസിനുണ്ട്. ഇക്കാര്യങ്ങളിലും അന്വേഷണം നടത്തും. പണിമുടക്കി വ്യാപാരികൾ. വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വ്യാപാരികൾ ഇന്ന് കടകൾ അടച്ച് പണിമുടക്കും. പഴയ വാറ്റ് നിയമത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും മറ്റ് ജില്ലകളിലെ കളക്ടറേറ്റിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. പഴയ വാറ്റ് നിയമത്തിന്റെ പേരിൽ 500,000 വ്യാപാരികളെ സർക്കാർ പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകൾ അടച്ച് പണിമുടക്കുന്നത്. സമരം നടത്തിയിട്ടും സർക്കാർ മുൻ നിലപാടുമായി മുന്നോട്ട് പോയാൽ പലരും കച്ചവടം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. സർക്കാർ പിന്നോട്ടില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കും. പണിമുടക്കുന്ന വ്യാപാരികൾ സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ചും ധർണയും നടത്തും. വ്യാപാരി പണിമുടക്ക് സാധാരണക്കാരെ ബാധിക്കാനാണ് സാധ്യത. വൈകിട്ട് 6 മണിവരെയാണ് പണിമുടക്ക്. കൈകോർക്കാൻ മോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ. നാളെ വൈകുന്നേരം റിയാദിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. ഇതിൽ US ലെ വൻകിട നിക്ഷേപ കമ്പനി ബ്രിഡ്സ് വാട്സ്
വാട്ടർ അസോസിയേറ്റ് സ്ഥാപകൻ റേ സാലിയോ സമ്മേളനവേദിയിൽ മോദിയുമായി സംവദിക്കും. ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകളും ഭാവിയുമാണ് വിഷയം. ഇതിനുശേഷം കിരീടാവകാശിയുമായി മോദി ചർച്ച നടത്തും. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.